ലക്സസ് വാഹനങ്ങളുടെ ചരിത്രം. ലക്സസ് ഒരു പ്രശസ്ത വാഹന ബ്രാൻഡ് ആണ്. ആദ്യകാലത്ത് അമേരിക്കൻ കമ്പനി ടൊയോറ്റ മോട്ടോർ കോർപ്പറേഷനുള്ള വാഹനങ്ങൾക്കുള്ള വളർച്ചയ്ക്കും പ്രതിസന്ധിക്കും പ്രതികരിക്കാൻ ഉത്തമ സാധ്യതകൾ നൽകാൻ സ്ഥാപിച്ചു. 1989 ലക്സസ് തുടങ്ങിയെങ്കിലും അത് അവസാനിച്ച 1980കളിലും പ്രാരംഭിച്ചതാണ്. ഇത് ഒരു ഉയർന്ന ക്വാളിറ്റി സ്ഥാപിതത്തിനാൽ അതിനുശേഷം ലക്സസ് ഒരു പ്രശസ്തമായ ലക്ഷ്യങ്ങൾക്കായി വർക്കയിൽ അവതരിപ്പിച്ചു. ആദ്യകാലത്ത് ലക്സസിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്കയിലെ പ്രതിസന്ധി മാർക്കറ്റിൽ ഒരു മികച്ച പ്രവർത്തനം നടത്തുകയായിരുന്നു. അത് അമേരിക്കൻ പ്രതിസന്ധി മാർക്കറ്റിൽ അതിന്റെ പ്രതിസന്ധി പുരസ്കാരം നേടുവാൻ ആഗ്രഹിച്ചതുമായിരുന്നു. ലക്സസിന്റെ ആദ്യ മോഡലായിരിക്കുന്ന ഓസ് 400ന്റെ അവതരണം 1989 നടന്നു. ഇത് ലക്സസിന്റെ പ്രതിസന്ധി മാർക്കറ്റിൽ ഒരു സ്ഥാപനം നൽകാൻ കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഇത് ലക്സിനെ വില്ലാനോയിനെ എന്ന് വിളിക്കുന്ന ഒരു മോഡൽ ആയി പ്രസിദ്ധപ്പെടുത്തി. അതുകൊണ്ട് ലക്സസ് വാഹനങ്ങൾ വില്യം മോറിയുടെ ലീഡർഷിപ്പിൽ അമേരിക്കയിലെ പ്രതിസന്ധി മാർക്കറ്റിൽ ഒരു വലുതിയായ പ്രവർത്തനം നടത്തു. കയുണ്ടായി. അതിനാൽ അവന്റെ സാമ്പത്തിക പ്രതിസന്ധി മാർക്കറ്റിന്റെ പരിശീലനത്തിനായി ഒരു പുതിയ ബ്രാൻഡ് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ലക്സസ് SI എന്ന പുതിയ ബ്രാൻഡ് ഉണ്ടാക്കി. അതുകൊണ്ട് ലക്സസ് പ്രതിസന്ധി മാർക്കറ്റിൽ ഉയർന്ന അംഗം ആക്കിയിരിക്കുകയും അവസാനം അതിന്റെ മോഡൽ റേഞ്ച് വിസ്തരിച്ചതും ചെയ്തു. പ്രധാന മോഡലുകൾ ഉൾപ്പെടുത്തിയതായി ലക്സസ് SI SSI NSI SSI NSI അന്തർഗതമായി. ലക്സസിന്റെ ആദ്യ ദശകങ്ങളിൽ അത് അമേരിക്കൻ മാർക്കറ്റിൽ പ്രതിസന്ധിയെ നേടിയതുകൊണ്ട് പ്രശസ്തമായി. ഇതൊക്കെ ലക്സസിന്റെ മൂന്നാം പ്രവർത്തനകാലത്ത് ഉണ്ടായ ഒരു പ്രകടമായ വിപണിയായിരുന്നു. ഇതിനാൽ ലക്സസ് വാഹനങ്ങൾ ഒരു അതിജീവന ബ്രാൻഡായി സ്ഥിരീകരിക്കപ്പെട്ടു. ഒരു പ്രതിസന്ധി പുരസ്കാരം നേടി. ഇതിനുശേഷം ലക്സസ് സ്പോർട്സ് ലൈൻ വാഹനങ്ങൾ അവസാനിക്കുകയും അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സ്ഥാനം നേടിയതിനാൽ ലക്സസ് പ്രതിസന്ധി മാർക്കറ്റിൽ പ്രതിഷ്ഠിതമായ പ്രവർത്തനം നടത്തിയും മാറ്റം നടത്തി. ഇതിനെ തന്നെ ലക്സസിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാർക്കറ്റിൽ മുന്നിൽ പരിശീലനത്തിനായി പുതിയ ബ്രാൻഡുകൾ പ്രവർത്തനത്തിലുണ്ടാക്കി.